മുന്തിരിമുത്തട ചന്തിക്കോ വഞ്ചനി വന്ന ചുണ്ടരവാവേ ദാങ്കുന്ന തകതിമിയാട് തങ്ക നിലാവേക്കോ മുന്തിരിമുത്തട ചിന്തക്കോ വഞ്ചനി വന്ന ചുണ്ടരവാവേ തകതിമിയാടും തങ്ക നിലാവേക്കോ വഞ്ചനി വന്ന ചുണ്ടരവാവേ ദാങ്കുന്നക്ക് തകതിമിയാടും തങ്ക നിലാവേ എന്തിനാ പുറത്തു വന്നിരിക്കണേ? പേപ്പർ വായിക്കാൻ. പേപ്പർ എവിടെ? പേപ്പർ ഇവിടെ. ഹലോ, പേപ്പറ് തല കീടായിട്ടായിരിക്കും. ഇപ്പോഴായി പിന്നെ കണ്ണട ഇല്ലാണ്ട് വായിക്കാൻ പറ്റണ്ട് അല്ലേ? അയ്യോ, ഇവിടെ വിടണില്ലല്ലോ. ആ
എന്തോ ഒരു വശപ്പശക്. കോഫി ആറിനു മുന്നേ കൂടി എന്താമേ? ചേച്ചി, ആ വാ. ചേച്ചി ലേറ്റായിപ്പോയി, സോറി. നീ ലേറ്റായിട്ട് വന്നതുപോലെ എനിക്ക് പ്രശ്നമല്ല ജാനു. ഇതെന്താ ജാനു? ഇത് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബക്കറ്റും മോപ്പും ഇങ്ങനെ കണ്ട സ്ഥലത്ത് വെക്കാൻ പാടില്ലെന്ന്. ഞാൻ ഇപ്പൊ തട്ടി വീണേനെ. ആദ്യത്തെ അടുത്ത് പൊയ്ക്കേ. വന്നത് തന്നെ ലേറ്റ്. ഒന്ന് പോ ജാനു. ഓ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റൊരു അടിപൊളി തേങ്ങാ ചട്നിയാണ് ഇത്. കോഫി കുഴപ്പമില്ല, നോട്ട് ബാഡ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇഡ്ലി ഏട്ടാ? ഇഡ്ലി, ഇഡ്ലിയും വീഡിയോ നോക്കിട്ടാണ് ചെയ്യണേ? അയ്യേ, ഇഡ്ലി ആരെങ്കിലും വീഡിയോ നോക്കി ചെയ്യോ? ചട്നി സവാളയും ചേർക്കാം. ചുവന്നുള്ളി ഇതെന്താ കാൽ ഡബ്ബല്ലേ ഉള്ളു? രണ്ടു ദിവസം മുമ്പല്ലേ നമ്മൾ നിറച്ചു വെച്ചത്? ഇത്രയും തീർന്ന ഇവളെന്തോ നീ ചെയ്യണ? അതാ ഞാൻ പറഞ്ഞല്ലേ ചട്നിന്ന് പഞ്ചസാര. അയ്യേ, ചട്നിക്ക് പഞ്ചസാര ഇല്ല. പഞ്ചസാര എന്തേന്ന്? ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പഞ്ചസാരയും പോണ്ടല്ലേ. എന്തോ ഈ വീട്ടില് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ എറുമ്പ് എന്തെങ്കിലും എടുത്തിട്ടും പോയിട്ടുണ്ടാവൂ. കണ്ടുപിടിക്കണം. പക്ഷെ ഉറുമ്പിന് അത്രയും വലിയ മൂടി തുറക്കാനൊന്നും പറ്റില്ല. Welcome to Mad Maddie's YouTube channel. ഞാൻ നിങ്ങളുടെ മാഡി. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പുതിയ മോട്ടിവേഷണൽ വീഡിയോ ആണ് ഗായ്സ്. നമ്മൾ പോകുന്ന വഴിയിൽ കല്ലും മുള്ളും അങ്ങനെ പലതും ഉണ്ടാകും, പക്ഷേ നമ്മൾ തളരരുത്. നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ആ ഗോളിലായിരിക്കണം. നമ്മൾ എങ്ങനെ പലതും കടന്നു വരണം. ആദ്യം നീ പടി നോക്കി കടക്ക്, എന്നിട്ട് നമുക്ക് ജീവിതത്തിന്റെ തടസ്സങ്ങൾ കടക്കാം. ഗൈസ്, ഇങ്ങനെ നമ്മൾ പലരും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും, പക്ഷേ നമ്മൾ തളരരുത്. നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ഗോളിലായിരിക്കണം.
ഒരു കുഞ്ഞു മുട്ടയിലിരുന്ന് ഒരു കുഞ്ഞു പുഴു വന്നപ്പോൾ എല്ലാരും വിചാരിച്ചു അത് വെറും പുഴുവാന്ന്. പക്ഷെ കുറച്ചു നാള് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ ഒരു ദിവസം എന്ത് ചെയ്തു എന്നറിയാവോ? അതിങ്ങനെ ഒരു പൂവിന്റെ അന്ന് വീണതാ, ഇന്ന് എഴുന്നേറ്റിട്ടില്ല. വീണ്ടും കിടന്ന് ഉറങ്ങാണോ? ഷോ, ഒരു പെങ്കച്ച എഴുന്നേറ്റ് വന്ന് നേരണി കാണുന്നത്. എന്റെ അമ്മോ, ഇതേ കോഫി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കട്ടാ. അമ്മോ, പറഞ്ഞാലേ ഉമ്മാർക്ക് മനസ്സിലാവൂല. സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. പൊന്നു, അവനും അവന്റെ മണ്ടേ. ആ വന്നല്ല രാജകുമാരി. ആ വാ, ഇരിക്കി ഇരിക്കി. ഫോണിൽ എന്ത് പണ്ടാരോ ഉള്ളതെന്ന് അറിയാൻ പാടില്ല. ആഹാ, ഇതെന്താ മഴവില്ല? ലക്ഷ്മി, ലക്ഷ്മി, അമ്മയ്ക്ക് കൊടുത്താ? എപ്പോഴേ കൊടുത്ത്? ആ പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണ ദൈവമേ. കഴിക്കാം. മതി മതി, രണ്ട് മതി. കയ്യൊക്കെ തരിക്കണല്ലോ. എന്താണിത്? ഈ വീട്ടിൽ നമ്മൾ അറിയേണ്ട എന്തോ നടക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ കൺട്രോളിലല്ലേ നടക്കണേ. Yeah.
ഇവരല്ല കണ്ടുപിടിക്കണം. ലക്ഷ്മി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു 21 വർഷം. കഴിക്കുമ്പോ ഞാൻ ചൂടുവെള്ളം കുടിക്കുള്ളൂ എന്ന് എനിക്കറിയില്ല. അടുപ്പിൽ വെച്ചിട്ട് ഞാൻ തിളച്ചുടനെ എടുത്തിട്ട് വരാം. എന്താണ്, എന്തുപറ്റി? എന്താണ് വിഷമെല്ലാം വെച്ചിട്ടുണ്ടോ? അതല്ല, രാവിലെ തൊട്ടേ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ കഴിച്ച ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് സർക്കിൾ ആംഗിളിൽ വെച്ച് ഒട്ടിച്ച് ഓക്കെ ഡൺ. ഫോട്ടോ ഒന്നെടുത്ത് രാവിലത്തിനും മനുഷ്യനെ പ്രാന്ത് കിട്ടാനായിട്ട് ഫോൺ നേരത്തെ വെക്കണ വെക്കാൻ. ഇപ്പൊ കഴിക്കാവോ? എരിവ്. ചൂടുവെള്ളം. അരി ഉണ്ട? ആ ഉണ്ട്. കുറച്ച് അരി എടുത്തിട്ട് വന്ന് ഇതിനകത്തേക്ക് ഇടും. എന്തിന്? നന്നായിട്ട് വെന്ത് കിട്ടും. ഊണ് കഴിച്ച് എണീക്കാം. എന്ത്? പിന്നെ ചൂടുവെള്ളം ചോദിച്ചാ ഇങ്ങനെ തീയാണ് എടുത്ത് ഗ്ലാസിനകത്ത് കൊണ്ടുവരുന്നത്. നീ ഇങ്ങനെ കുടിക്കോ? എന്നാ കുടിക്ക്, കുടിക്ക്. നീ കുടിച്ച് കാണിക്ക എന്നാ. ശരി ശരി ശരി, താ ഞാൻ ആറ്റിക്കൊണ്ടുവരാം. ചട്ടിയണി കാണുന്നത്. ഇതിന് വേറൂട്ടില് കഴിക്കണേണ് നല്ലത്. കോളേജൊക്കെ എങ്ങനെ പോണു? നിന്നോടെ കോളേജൊക്കെ എങ്ങനെ പോണുന്ന്? കോളേജ് എല്ലാം എങ്ങനെ പോണു ഞാൻ ചോദിച്ചാർന്നു. ഫൈൻ ഡാഡാ. എന്ത് ഡാഡ ഡാൽഡാന്ന്? അച്ഛാന്ന് വിളടി. ഓക്കെ ഡാഡ. വേസ്റ്റ്. പറഞ്ഞോണ്ടിരിക്കണ നീ. പിന്നെയും ഈ ഫോണും നോണ്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു. ഇതെന്താടാ ഇഡ്ലി പുട്ടാക്കി വെച്ചേക്കണ്? മര്യാദ കഴിച്ചേ. കഴിക്കാൻ ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ലാണ്ട് ചുമ്മാ ഫോണും തോണിക്കൊണ്ട് കഴിക്കണം. മര്യാദക്ക്
നിന്റെ അടുത്ത പ്ലാൻ എന്താ? അടുത്ത ലഞ്ച് അച്ഛാ. നിനക്കടി ലഞ്ചാണോ? ആ അവൾക്കും ലഞ്ചാണ് അച്ഛാ. ലഞ്ച്. അമ്മേ എന്താ മാധവ? അമ്മ ഉച്ചക്ക് എനിക്ക് ചിക്കൻ 65. ആ അച്ഛനാ? അച്ഛന്റെ മനസ്സും വയറും നിറഞ്ഞടാ. കൈക്ക് എന്നെല്ലാരും വജ്ജിക്കുള്ളൂ. ഒരേ ഒരു റിലാക്സേഷൻ. അടടാ ബ്രഹ്മൻ ബുദ്ധിശാലി, അവനെ വിടാൻ അദൃഷ്ടശാലിയോ. കൈച്ചു ഫോൺ. എന്നോടല്ലോ, ഞാൻ കോലു പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് കീറിയിട്ട് കോലു പിടിച്ച് നിഴച്ചിലിടിച്ച് ലക്ഷ്മി ആറ്റി കഴിഞ്ഞില്ലേ? ആറ്റി പെണ്ണെല്ലാം പെൺ പോലെ ഇരുക്ക, നീ മട്ടും എന്നെ മയക്ക, ഭൂമിക്ക് വന്നായ ദേവതയെ പോലവേ. ഓ സെന്യോറിറ്റ പേസും മെഴുകു ബൊമ്മയെ, ഓ സെന്യോറിറ്റ പേസും മെഴുകു ബൊമ്മയെ. കേട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ആ കഴിച്ച? ഇല്ല. കഴിച്ചിട്ട് വന്നിട്ട് ചെയ്യേ. ഏട്ടാ അവിടെ അവിടെ ചെയ്തൊരു വൃത്തിയായിട്ടില്ല കേട്ടോ അവിടെ. ഏട്ടാ വെള്ളം. ആ ആറ്റിണ്ട്. നന്നായിട്ട് ആറ്റിണ്ടല്ലോ. ഏ ഈ വെയിലേ ഐസുള്ള നല്ല ചില്ലുന്നുണ്ട്. എന്താ നോക്കണേ? ചൂടോളല്ല ഞാൻ ആറ്റിക്കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനിങ്ങനെ ആറ്റി ആറ്റെന്ന് പറഞ്ഞ ഐസുള്ള പോലെ കൊണ്ടുവന്നേക്കണ്. എന്തിനിപ്പ ഇങ്ങനെ ചിരിക്കണേ? വേറെ എന്ത് ചെയ്യാനാണ്? 21 വർഷം ഇതിനോടൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നിനക്കാണെങ്കിൽ ഞാൻ പറയണമെന്ന് മനസ്സിലാവണ പോലും ഇല്ല. അതാണ് ഇങ്ങനെ ചിരിച്ചിരിച്ച് എന്നെ ടെൻഷൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ ആളക്കളിയാക്കണേണ? ഇന്ന് പുലർച്ചെ കോഴി കൂണേന് മുമ്പ് ഞാൻ കുളിച്ച് അടുക്കളയിൽ കയറിയതാ. ഒരാള് പോലും അങ്ങോട്ട് എത്തി നോക്കിയില്ലല്ലോ. പട്ടി പണയ പോലെ അങ്ങനത്തെ പറന്നുകൊണ്ടിരുന്നത്. ഇന്നലെ കഴിച്ച പാത്രങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ സിങ്ങി കിടക്കണ്ട്. ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കിയത്. ആ വന്നിട്ടുണ്ടല്ലോ ഒരുത്തി, ഇവിടത്തെ രാജകുമാരി. കറക്റ്റ് അടുക്കളയിലെ പണി കഴിയുമ്പത്തേനും അവള് കയറി വരും. എന്നിട്ട് അടിക്കാൻ തുടക്കാ പോവാ, അടിക്കാൻ തുടക്കാ പോവാ, അടിക്കാൻ തുടക്കാ പോവാ. ഇതന്നെ ഉള്ളു പണി.
അല്ലൊരു വീട്ടിൽ ഇത്രയും പണിയല്ല, ഇവളുടെ പണി ഇത് മാത്രമാണ് എനിക്ക് അറിയാൻ വരാണ്ട് ചോദിക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോഴുണ്ടല്ലോ, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണ്ട. എത്ര ദിവസമായി ഞാൻ നിങ്ങളോട് പറയണോ ആ വാഷിംഗ് മെഷീൻ ഒന്ന് നന്നാക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ. കേട്ടാ, ചോദിച്ചു കഴിഞ്ഞതായി നാളെ ചെയ്യാം, ദാ മറ്റന്നാ ചെയ്യാം, ദാ ഇന്ന് ചെയ്യാം. ഹോ, എന്റെ തലയിലെഴുത്ത്, എന്റെ ചുരിദാർ, ഷർട്ട്, അത് ഇത്, മറ്റേത്, മറിച്ചത്, പാന്റ്, കളസം എല്ലാം അലക്കി. പിന്നെ ഷർട്ട് പിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കോളർ തേച്ച് 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 കഴുകണമല്ല. ഇത് എല്ലാം ഞാൻ മോളിൽ ചെന്നിട്ട് അലക്കി വിരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ താഴത്തേക്ക് വന്നപ്പോ ഒരാൾ എഴുന്നേറ്റിട്ടില്ലേ. എന്നിട്ട് എല്ലാവരും ഞാൻ വിളിച്ച് വിളിച്ച് എന്റെ തൊണ്ടയില് വെള്ളം പറ്റുന്ന അവരെ ഞാൻ വിളിച്ച്, അപ്പൊ എല്ലാവരും എണീച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ആണല്ലോ. ഒരാൾക്ക് കോഫി, ഒരാൾക്ക് ബൂസ്റ്റ്, ഒരാൾക്ക് കട്ടൻ ചായ, ഒരാൾക്ക് പഞ്ചസാര ഇട്ട പാല്, ഒരാൾക്ക് പഞ്ചസാര ഇടാത്ത പാല്. ഞാൻ എന്താ മനുഷ്യത്തിയല്ലേ, അല്ലെ എനിക്കിതൊന്നും വേണ്ടേ? ഞാൻ കുടിക്കണ്ടേ, കഴിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചാ ആരെങ്കിലും കഴിച്ചാ ഞാൻ കുടിച്ചാ എന്ന് ചോദിച്ചാ എവിടെ? ഇതെല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിള് വന്ന് ഇരിക്കുമ്പോ ചടപ്പടയെന്ന് കഴിക്കാൻ വേണ്ടിട്ട് നല്ല പൂ പോലത്തെ ഇഡലിയും തേങ്ങാ ചട്നി ഉണ്ടാക്കി. എന്താ പൊന്നോ, ഭയങ്കര ഇഡ്ലിയും ചട്നി ആയി പോയി. ഏത് നാട്ടിലെ അടി ചട്നി ആ കളറിൽ ഉണ്ടാവണം, നല്ല ബ്രൗൺ കളറിൽ. ഞാനും വേണ്ട വേണ്ട എന്ന് വിചാരിച്ചപ്പോ നീ തലക്കറി ചവിട്ടം വരാ. വേണ്ട, ഞാൻ ആ ചട്നി എത്ര കഷ്ടപ്പെട്ട് ചെയ്തറിയോ? അത് ചട്നി എന്ന് മാത്രം നീ പറയരുതടി. നീ വേണമെങ്കിൽ കാര്യം ചെയ്യ്, അതിലൊരു ബോർഡ് ഇട്ടിട്ട് ചട്നി അങ്ങനെ എഴുതി വെക്ക്. എന്തായാലും ആൾക്കാർക്ക് ചട്നി ആണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ചട്നിയുടെ കറി ഏതെന്ന് അറിയാൻ പറ്റണില്ലോ. മര്യാദക്ക് ഒരു ചട്നി വെച്ചിട്ട് കാല് എത്ര എന്നറിയോ? എന്റെ അമ്മ ഉണ്ടാക്കുമ്പോ കഴിച്ചിട്ടുണ്ടീ ഞാൻ ചട്നി. ഹേ, നിങ്ങളുടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്? അല്ല എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാ, എന്ത് ചെയ്തിട്ടുണ്ടെന്ന്? 21 വർഷമായിട്ട് ഞാൻ ചെയ്തതന്നെ നിങ്ങൾ കഴിച്ചോണ്ടിരിക്കണത്. രാവിലെ തൊട്ട് പച്ച വെള്ളം കുടിക്കേണ്ടാണ് ഞാൻ ഈ പണി മൊത്തം ചെയ്തത്. പച്ചവെള്ളല്ലേ, പച്ചവെള്ളം കുടി. ഐസ് വാട്ടർ. സ്വന്തം ഭാര്യയുടെ ഫീലിങ്സ് എന്താന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കണല്ലേ. നിങ്ങളല്ല നിങ്ങളെ വളർത്തിയ അച്ഛനെന്ന് വേണം പറയാനായിട്ട്. എന്നെ വളത്തിനെ പറ്റി മാത്രം നീ പറയരുത്. പറയും, പറയരുത്, പറയുന്നു, പറയരുതെന്ന് പറഞ്ഞ പറയരുത്, പറയും. വേണ്ട, പറയും, പറയും, പറയും. വേണ്ട, പറയും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഡാടാ, ഫോൺ, നിന്റെ ഒരു ഫോണ്. നിക്കാ, നിക്കാ, എങ്ങോട്ട് പോണ? നീ 24 മണിക്കൂർ ഫോണിൽ എന്തിനാണ്? നല്ല കുടുംബം പറഞ്ഞാലും മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി നിന്നോ? വെറുതെ ഭരിക്കാൻ നോക്കണ്ട എല്ലാവരും, പറഞ്ഞേക്കാൻ ഞാൻ.